നമസ്കാരം. സ്പോർട് കിങ്ങിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 8, 2004 ഫിഫ കേരള ഔദ്യോഗികമായി രൂപീകരിക്കപ്പെട്ടത്. ഇന്ത്യൻ ക്ലബ് ഫുട്ബോളിൽ കേരളത്തിന്റെ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ക്ലബ് രൂപീകരിക്കപ്പെട്ടത്. നാഷണൽ ഫുട്ബോൾ ലീഗിന്റെ 3ാം ഡിവിഷനിലാണ് ദേശീയ ലീഗ് മത്സരങ്ങൾ ഫിഫ കേരള കളിക്കുവാനായിട്ട് തുടങ്ങിയത്. 3ാം ഡിവിഷൻ ചാമ്പ്യന്മാരായി 2006 2ാം ഡിവിഷനിലേക്ക് പ്രമോഷൻ ലഭിച്ചു. ആ സീസണിൽ തന്നെ വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 2ാം സ്ഥാനക്കാരെ ഫിനിഷ് ചെയ്ത് 1ാം ഡിവിഷൻ കളിക്കുവാനായിട്ട് അവർ യോഗ്യത നേടി. 2007-08 സീസണിൽ അവരാദ്യമായി 1ാം ഡിവിഷനിൽ കളിക്കുകയുണ്ടായി. 2007-08 അതുപോലെ തന്നെ 2008-09 സീസണിൽ 1ാം ഡിവിഷനിൽ അവർ കളിച്ചു. 2008-09 സീസണിന്റെ അവസാനം 2ാം ഡിവിഷനിലേക്ക് ഫിഫ കേരള തരം താഴ്ത്തപ്പെട്ടു. എന്നാൽ വീണ്ടും 2009-2010 സീസൺ 1ാം ഡിവിഷനിൽ തന്നെ കളിക്കുവാനായിട്ട് അവർക്ക് ക്ഷണം ലഭിച്ചു. 2009-10, 2010-2011 സീസണിലും അവർ 1ാം ഡിവിഷനിൽ തന്നെ കളിച്ചു. 2011 സീസണിൽ ക്ലബിൻ്റെ 60% ഓഹരി വിൽക്കുകയുണ്ടായി. ചിരാഗ് കമ്പ്യൂട്ടേഴ്സ് എന്ന കമ്പനിയാണ് ഫിഫ കേരളയുടെ 60% ഓഹരികൾ വാങ്ങിയത്. ഫിഫ കേരള എന്ന പേര് അവർ മാറ്റുകയുണ്ടായി. ചിരാഗ് യുണൈറ്റഡ് ക്ലബ് കേരള എന്ന പുതിയ പേര് അവർ ക്ലബിന് നൽകി. 2011-12 സീസണിൽ ക്ലബിൻ്റെ ബേസ് കേരളത്തിൽ നിന്ന് മാറ്റുവാനായിട്ട് പുതിയ ഓണേഴ്സ് ആഗ്രഹിക്കുന്നു എന്നുള്ള വാർത്തകൾ ആയിടെ വരികയുണ്ടായി. 2011-12 സീസണിൽ ക്ലബ് അവസാന സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്ത് 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തപ്പെട്ടു. അതേ വർഷം തന്നെ ക്ലബ് അതിൻ്റെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകളും ഫാക്ട്സുകളും നിങ്ങൾക്കറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.